ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കിടിലൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗൗതമൻ അനന്യയോടും തനുജയോടും പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളിരിക്കുന്നത് സീറ്റിൽ തന്നെ ഉറച്ചിരിക്കുന്നത് നല്ലത്. ദേ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ എന്താ പറയുക, മേക്കപ്പ് റൂം കെട്ടണം, കിടന്നുറങ്ങണം, ഫ്രിഡ്ജ് വേണമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. എൻ്റെ അച്ഛ അതൊക്കെ വേണം, ഇല്ലെങ്കിൽ ആ മാനേജർ അച്ഛനോട് എന്തെങ്കിലും പരാതി പറഞ്ഞോ എന്നും അനന്യ ചോദിക്കണം. ഏയ്, അയാൾ എന്നോട് ഒരു പരാതിയും പറഞ്ഞില്ല. നിങ്ങളുടെ ആഗ്രഹം എങ്ങനെ സാധിച്ചു കൊടുക്കുമെന്ന് ഓർത്ത് അയാൾ തലയും ചൊറിഞ്ഞിട്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറയുക, ദേ മക്കളെ, ഇത് നമ്മുടെ കമ്പനിയാണ്, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, ഇവിടെ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ നമ്മളാണ് ചെയ്യേണ്ടത്, അല്ലാതെ മറ്റുള്ളവരല്ല. ദേ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടത് നമ്മളാണ്. അയ്യോ അച്ഛ, അപ്പോൾ ഞങ്ങൾ അയാളുടെ മുൻപിൽ നാണം കെടില്ലേ? എന്തിന് എന്തിനാ നാണം കെടുന്നേ? ഇത് നമ്മുടെ കമ്പനിയല്ലേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഒന്നും നാണം കെടാൻ പോകുന്നില്ല. അയാളോട് എന്താ പറയണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നിങ്ങൾ പോ. അല്ല അച്ഛാ, ഈ വിജയും അരവിന്ദും എങ്ങോട്ടാണ് പോയത് എന്നും ചോദിക്കണം അനന്യ. അത് പിന്നെ അവർ മീറ്റിംഗ് കാര്യത്തിന് പോയതല്ലേ, അല്ല അരവിന്ദ് നിന്നെ വല്ലതും വിളിച്ചായിരുന്നോ മോളെ എന്നും ഗൗതമൻ ചോദിക്കണം. വിളിച്ചു അച്ഛാ, പിന്നെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. ആ, അവനും വിവരം വെച്ച് തുടങ്ങി. എന്തായാലും അച്ഛൻ ചെയ്തത് ശരിയായില്ല, ഞങ്ങളെ കൂടെ അവരുടെ ഒപ്പം വിടായിരുന്നില്ലേ. മക്കളെ, അത് ശരിയാവില്ല. നിങ്ങളെ പോയാൽ എങ്ങനെ ശരിയാവും? ഇവിടെ ആരുണ്ട്? ആ, അതും ശരിയാ. എന്നാലും സ്വപ്നയെ അങ്ങൾ പറഞ്ഞു വിട്ടല്ലോ എന്നും തനുജയും ചോദിക്കാണ്. സ്വപ്ന പോയത് പിന്നെ അവൻ്റെ കൂടെ പോകണമെന്ന് അവൾ നിർബന്ധം പിടിച്ചപ്പോൾ കൂടെ വിട്ടു എന്നല്ലേ ഉള്ളൂ. അച്ഛാ, എന്നാലും ഈ ബിസിനസ് കാര്യത്തിനൊക്കെ ഒരു ട്രെയിനിങ് ഞങ്ങൾക്കും ആകായിരുന്നു. എൻ്റെ മക്കളെ, ദേ അവൾ പോയിട്ടുണ്ടെന്ന് കരുതി, നിങ്ങളെപ്പോലെയുള്ള ബുദ്ധിയൊന്നും അവൾക്കില്ല. അവൾ തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാ ബിസിനസ്സും പഠിച്ചിട്ട് വരുമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ്? നിങ്ങളെക്കാളും ബുദ്ധിയൊന്നും അവൾക്കില്ലെന്നേ. ആ, അത് ശരിയാ അങ്കിള് പറഞ്ഞത് എന്നും തനുജയും പറയുകയാണ്. ഇതേ സമയം നമ്മുടെ അനന്യയും തനുജയും ശരി എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവുക. അപ്പോഴേക്കും ഗൗതമം വിളിക്കുക, മക്കളെ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ അച്ഛാ? ദേ ഒരു കാര്യം ഞാൻ പറയാം, ഈ കമ്പനി ഞാൻ ചതിച്ചാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കിയതാണെങ്കിലും ഒരാളെ ചതിക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അതുകൊണ്ട് നിങ്ങളായിട്ട് ഈ കമ്പനി പൂട്ടാൻ ശ്രമിക്കരുത്, മനസ്സിലായോ? ശരി അച്ഛാ എന്നും പറഞ്ഞ് അനന്യയും തനുജയും അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴേക്കും ഗൗതമൻ ഇങ്ങനെ മനസ്സിൽ പറയുക, എൻ്റെ ദൈവമേ, എങ്ങനെയെങ്കിലും കുടുംബം മുടിപ്പിച്ച് അടങ്ങും സാധനങ്ങൾ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൺമണിയാണ്. കൺമണിക്ക് പനന്തോട്ടത്തിലെ അമ്മച്ചിക്ക് എന്താണ് അമ്മച്ചി തലയൊക്കെ ചീകി ഇങ്ങനെ കൊടുക്കുകയാണ്. എന്തായാലും സന്തോഷമായി. ആ പിന്നെ അവൻ മിടുക്കനാ. നിൻ്റെ ദേവേട്ടനെ, പിന്നെ ഒരൊറ്റ കാര്യമുള്ളൂ, നിൻ്റെ ദേവേട്ടൻ്റെ പെങ്ങന്മാർ അവരെ ദ്രോഹിച്ചല്ലോ ഏട്ടത്തിമാരും ചേർന്ന്. ആ, എന്തായാലും വീണ്ടും അവർ നടു റോട്ടിൽ വെച്ചൊന്ന് കരഞ്ഞു കാണിച്ചാൽ അവൻ സഹതാപപ്പെട്ട് അവരുടെ കൂടെ നിൽക്കും. അതാണ് പ്രശ്നം. അത്രയും പാവം നിൻ്റെ കെട്ടിയോൻ എന്നും അമ്മച്ചി പറയാം. ഇത് കേട്ടപ്പോൾ, അതെ അമ്മച്ചി, അത് ശരിയാ. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അവരോടൊക്കെ പെട്ടെന്ന് തന്നെ ക്ഷമിക്കും. ദേവേട്ടൻ്റെ സ്വഭാവം അങ്ങനെയാ. പറ്റില്ല മോളെ, അങ്ങനെ ചെയ്യരുത്. ഇനി അവളുമാർ വന്ന് കണ്ണീരൊഴുക്കി കാണിച്ചാൽ പോലും നിൻ്റെ ദേവേട്ടനോട് പറയണം, തിരിഞ്ഞു നോക്കരുതെന്ന്. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തി. കാരണം നമ്മളൊന്ന് സഹതപിച്ച നമ്മുടെ കയ്യിൽ എത്ര ബ്ലഡ് ഉണ്ടോ അത് മൊത്തം ഉരിച്ചെടുക്കുന്ന കാലമായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ, എന്തായാലും അവനോട് ഇനിയും ഞാൻ ചൂടാവും. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവനെ ഞാൻ വെറുപ്പ് കയറ്റും. തലയിൽനിന്ന് കാല് വരെ അവൻ്റെ മനസ്സിൽ ദേഷ്യവും പകയും വൈരാഗ്യവും ഒക്കെ വേണം തൻ്റെ അച്ഛനോട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഉണ്ടാക്കിയെടുക്കും മോളെ എന്നും അമ്മച്ചി പറയാം. ഇത് കേട്ടപ്പോൾ അമ്മച്ചി, അത്രയും ക്രൂരമായിട്ടൊന്നും വേണ്ട അമ്മച്ചി. പിന്നെ എടി മോളെ, എനിക്ക് അവനോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല. ദേ നിൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ അവൻ ജയിക്കണ്ടേ? ആനന്ദവർമ്മയുടെ സ്വത്തിനേക്കാൾ ഡബിൾ മടങ്ങ് സ്വത്ത് സമ്പാദിച്ച് അവൻ മുന്നിൽ വരണ്ടേ? അതിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നേ. അല്ലാതെ നിന്നോടോ അവനോടോ ഒന്നും എനിക്ക് ഒരു ദേഷ്യമില്ലടി കൊച്ചേ എന്നൊക്കെ പറഞ്ഞ് കൺമണിയുടെ തല ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴേക്കും കോളിംഗ് ബെൽ അടിച്ചു. അമ്മച്ചി, ദേ ദേവേട്ടൻ വന്നു. ആ, ചെല്ല്, ചെന്ന് കഥക് തുറക്ക് എന്നും അമ്മച്ചി പറയുകയാണ്. ഇതേ സമയം കൺമണി ചെന്ന് കഥക് തുറക്കുകയാണ്. അപ്പോൾ ദേവ അകത്തേക്ക് വന്നു. ഇതേ സമയം അമ്മച്ചി ഓടിച്ചെന്ന് ചാരുകസേരയിലിരുന്ന് ഉറങ്ങുന്ന പോലെ അഭിനയിക്കുകയാണ്. അപ്പോഴേക്കും ദേവ അകത്ത് വന്നതും നമ്മുടെ അമ്മച്ചി ചോദിക്കുക, എന്താണ് തെണ്ടി നടന്നിട്ട് വെള്ളവും കിട്ടിയോ എന്നും. ഇത് കേട്ടതും, അതൊക്കെ നിങ്ങളറിയുന്ന എന്തിനാ, ഞാൻ നോക്കിക്കോളാം. അപ്പോൾ കൺമണി ചോദിക്കുക, എവിടെയാ ദേവേട്ട പോയത്? ഒരു ജോലി അന്വേഷിച്ച് പോയതാടോ? അതും ശരിയാവില്ല, അവരൊന്നും ജോലി തരുന്ന ലക്ഷണമില്ല. അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഈ വർഷത്തിലൊരു സ്റ്റാഫിനെ എടുക്കാൻ ഉദ്ദേശമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് എൻ്റെ കഥകളൊക്കെ അവിടെ എത്തുന്നുണ്ട്, അതെങ്ങനെയാണെന്നാണ് പിടികിട്ടാത്തത് എന്നും ദേവ പറയുക. ഇതേ സമയം
അമ്മച്ചി പറയാ, ദേ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ഈ കേരളത്തിൽ എത്ര ബംഗാളികളും തമിഴ്നാട്ടുകാരും ഒറീസക്കാരൊക്കെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ മലയാളികൾ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അവരെയൊക്കെ വിളിച്ചു വരുത്തേണ്ടത്. എടാ ദേ, വേണമെങ്കിൽ നിനക്ക് ജോലി ചെയ്യാം, എന്ത് ജോലി വേണമെങ്കിലും. എൻ്റെ കാർ ഷെഡിൽ ഒരു കാറ് കിടപ്പുണ്ട്. ആ കാർ വേണമെങ്കിൽ നീ എടുത്തോ, എന്നിട്ട് ജോലി ചെയ്തോ. എനിക്കങ്ങ് വേണ്ട, നിങ്ങളുടെ കാറും കുന്തും. ദേ എനിക്കറിയാം ജോലി ചെയ്യുന്ന കാര്യം. പിന്നെ വെയിലത്ത് നടക്കുന്നത്, എൻ്റെ ജോലിയെ ഒരു കൺസ്ട്രക്ഷൻ വർക്കിലായിരിക്കും എന്നും എപ്പോഴും. അതുകൊണ്ട് തന്നെ വെയിൽ കൊള്ളാനൊന്നും എനിക്ക് ഒരു മടിയില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ദേവ അത്രയ്ക്ക് കുഴിമടിയനൊന്നും അല്ല. ഏത് ജോലി കിട്ടിയാലും നല്ല അന്തസ്സായിട്ട് ചെയ്യും. പക്ഷേ പഠിച്ചത് വെറുതെ കാറോടിച്ച് നടക്കാനല്ലല്ലോ. എനിക്ക് എൻ്റെ ജോലി തന്നെ കിട്ടണം, അതേ മതിയാവും, അതേ ഞാൻ ചെയ്യൂ എന്നും പറഞ്ഞ് ദേവ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ്. ദേവ പോയി കഴിഞ്ഞതും നമ്മുടെ കൺമണി എന്ന അമ്മച്ചിയോട് ചോദിക്കുക, എൻ്റെ അമ്മച്ചി പാവം ഇത്രയ്ക്ക് വേണ്ടായിരുന്നു, ഒന്ന് പോടി കൊച്ചേ എന്നും പറയണം. അപ്പോഴേക്ക് കൺമണി അമ്മച്ചിയുടെ കാലിലിട്ടൊരു പിച്ചും കൊടുത്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. പെങ്കൊച്ചിൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞ് അമ്മച്ചി ഇരുന്ന് ചിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ, അവൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും വാശി കയറ്റിയേ പറ്റൂ. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നേരം വെളുക്കുകയാണ്. അതെ, നമ്മുടെ അമ്മച്ചി പറഞ്ഞതുപോലെ തന്നെ മധുരിമ കിറു കൃത്യമായിട്ട് ആ വീട്ടിൽ തന്നെ തിരിച്ചെത്തി എന്ന് പറയാം. അവിടെ വന്ന് മധുരിമ കോളിംഗ് ബെൽ അടിക്കുകയാണ്. ഇതേ സമയം അമ്മച്ചി വാതിൽ തുറക്കുക. വാതിൽ തുറന്നതും ആ ആരാ, എന്താ, എന്ത് വേണം എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മധുരിമ കൺമണി കൺമണി എന്നും വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി ചെല്ലുകയാണ്. ഇത് കേട്ടതും അമ്മച്ചി ഡീ ഡീ ഡി കൊച്ചേ നിന്നെ അവിടെ, നീ എങ്ങോട്ടേക്ക് കയറി പോകുന്നേ എന്നും ചോദിക്കുകയാണ്. എന്താ, ഞാൻ കൺമണിയുടെ അടുത്തേക്കാണ് പോകുന്നത്. കൺമണിയുടെ അടുത്തേക്കാണ് പോകുന്നതെങ്കിലേ ഇവിടെ നിന്ന് ചോദിച്ചറിയണം, അവളെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിക്കും എന്നും അമ്മച്ചി പറയുക. ഇത് കേട്ടപ്പോൾ ഹോഹോ, നിങ്ങളാരാ അത് പറയാൻ, നിങ്ങളിവിടുത്തെ വാടകക്കാരിയൊന്നും അല്ലല്ലോ. ദേ വാടക നിങ്ങൾക്ക് കൃത്യമായിട്ട് തരുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ. ആ അതെ, ഇത് എൻ്റെ വീടാണ്, ഇവിടെ എന്ത് നടക്കണം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, അല്ലാതെ നിൻ്റെ കൺമണിയല്ല തീരുമാനിക്കുന്നേ. അയ്യടാ, ഇത് ഭയങ്കര കൂത്തായല്ലോ. ദേ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ കൺമണിയും ദേവയും താമസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും എന്നും പറഞ്ഞ് മധുരിമ അകത്തേക്ക് വീണ്ടും കയറി ചെല്ലുകയാണ്. അപ്പോൾ അമ്മച്ചി ഡീ നിക്കടി കൊച്ചേ അവിടെ, ഇപ്പോൾ ഇറങ്ങിക്കൊള്ളു ഇവിടുന്ന്. അങ്ങനെ ഇറങ്ങാൻ അങ്ങോട്ടൊന്നല്ല ഞാൻ വന്നത്, ഞാൻ കൺമണിയെ കാണാനാണ് വന്നത്. കൺമണിയെ കണ്ടിട്ടേ പോകൂ. എടി പെങ്കൊച്ചേ, നിന്നെ ഞാൻ വിവരം അറിയിക്കും. എന്താ, എന്ത് വിവരം അറിയിക്കുന്നോ നിങ്ങൾ പറയുന്നേ. ദേ പനന്തോട്ടത്തിലെ എലിസബത്ത് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നും അല്ലയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങളെന്താ നിങ്ങളുടെ തലയണയ്ക്കടയിലെ ആ ഉണക്ക തോക്ക് കാണിച്ച് എന്നെ പേടിപ്പിക്കാന്നാണോ വിചാരം. നിങ്ങളുടെ തോക്കിൻ്റെ കഥയൊക്കെ ഞാൻ ഒരുപാട് കേട്ടതാ, എനിക്കൊരു പേടിയില്ല. നിങ്ങൾ ആ തോക്കെടുത്ത് എന്നെ എന്താ കൊല്ലുമോ എന്നും മധുരിമ ചോദിക്കണം. അതെ, ആ അമ്മച്ചി പറഞ്ഞതനുസരിച്ച് മനഃപൂർവ്വം വഴക്കിടാൻ തന്നെയാണ് മധുരിമ വന്നിരിക്കുന്നത്. അത് കൺമണിക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ കൺമണി അവിടെ വന്ന് നിൽക്കണം. എവിടെ എവിടെ കൺമണി, എനിക്ക് കൺമണിയെ കാണണം എന്നും പറഞ്ഞ് മധുരിമ വിളിക്കുമ്പോൾ കൺമണി, ആ മധുരിമ, ആ കൺമണി, ദേ ഒരു കാര്യം ഞാൻ പറയാക്കാം. നിങ്ങളിവിടെ വാടകയ്ക്കല്ലേ താമസിക്കുന്നേ, എഗ്രിമെൻ്റ് എഴുതുമ്പോൾ ഇവിടെ എന്താ പറയുക, നിങ്ങളെ കാണാൻ ആരും വരാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ കേട്ടപ്പോൾ കൺമണി, മധുരിമ മിണ്ടാതിരിക്കും, എങ്ങനെ ഞാൻ മിണ്ടാതിരിക്കും. നീ എന്തൊക്കെയാണ് കൺമണി പറയുന്നത്, നീയെല്ലാം സഹിക്കുമായിരിക്കും, പക്ഷെ ഞാൻ എന്തിനാ ഇതൊക്കെ സഹിക്കുന്നേ. അപ്പോൾ അമ്മച്ചി പറയാം, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൺമണിയെ കാണണമെങ്കിൽ വീടിന് പുറത്ത് പോയി കാണും. എനിക്ക് നിന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. ആ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങളെ ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, നിങ്ങളെ കണ്ടാൽ തന്നെ എനിക്ക് വെറുപ്പാ. എടി പെങ്കൊച്ചേ, നിന്നെപ്പോലെ പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. മര്യാദക്ക് ഇറങ്ങിപ്പോടി. ദേ അല്ലെങ്കിലേ ഈ പെങ്കൊച്ചിൻ്റെ പെട്ടിയും ബാഗൊക്കെ എടുത്ത് തൂക്കി എറിഞ്ഞ് ഞാനിവിടെ നിറക്കി വിടും. അയ്യടാ, നിങ്ങൾ ഇറക്കി വിട്ടാൽ എന്താ, ഇവർക്ക് വേറെ വീട് കിട്ടില്ലേ, വാടക തന്നിട്ടല്ലേ ജീവിക്കുന്നേ. നിങ്ങളെപ്പോലെ വേറെ ഏതെങ്കിലും വീട് കിട്ടി അവിടെ താമസിക്കും, അവിടെ വാടക കൊടുത്താൽ അവിടെയും താമസിക്കാം. നിങ്ങളെന്താ പേടിപ്പിക്കുകയാണോ, അല്ലെങ്കിലും കൺമണിയും ദേവയും പേടിപ്പിക്കാം. എന്നെ പേടിപ്പിക്കാനൊന്നും വരണ്ട, ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല. ഓ നീ ആരായാലും എനിക്കെന്താടി കൊച്ചേ, എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത് എൻ്റെ വീടാണ്, പനന്തോട്ടത്തിലെ എലിസബത്തിനെ നീ അത്ര കുറച്ചിലായിട്ടൊന്നും കാണണ്ട. എൻ്റെ കൺമണി, വെറുതെ എന്തിനാ ഇവരെ സഹിച്ച് ഇവിടെ ജീവിക്കുന്നേ. ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവർ പനന്തോട്ടത്തിൽ എലിസബത്ത് നിട്ട പോലെ നമുക്കും നമ്മുടെ വീട്ടുപേര് മുന്നിൽ ചേർത്താൽ ഇത്തിരി നീട്ടപേരാക്കാം. അല്ലാതെ ഇവരുടെ പേര് കേൾക്കുമ്പോൾ ചില ഊള നാട്ടുകാർ പേടിക്കുന്നത് പോലെ എനിക്കൊരു പേടിയില്ല. ആ ഹാ എന്നാ ഇറങ്ങടി. ദേ ഇറങ്ങുക,
ഞാൻ ഇറങ്ങുക, എൻ്റെ കൺമണിയും ദേവയും കൂട്ടി ഞാൻ ഇറങ്ങുക. അവർക്ക് താമസിക്കാൻ നല്ലൊരു വീട് ഞാൻ ഒപ്പിച്ചു കൊടുത്തോളാം എന്ന് മധുരിമ പറയുകയാണ് ഇത് കേട്ടതും. കൺമണി: മധുരിമ, നീ ഇങ്ങോട്ട് വന്നേ. ഇല്ല കൺമണി, എന്തിനാ ഇവരെയൊക്കെ സഹിക്കുന്നത്? വല്ല ആവശ്യമുണ്ടോ? നമ്മൾ വാടക കൊടുത്തിട്ടല്ലേ ഇവിടെ താമസിക്കുന്നത്, അല്ലാതെ ഓശാരത്തിനൊന്നും അല്ലല്ലോ എന്നും മധുരിമ പറയും. മധുരിമ, ഒന്ന് ഇങ്ങോട്ട് വാ. എന്ത് വരാൻ? ദേവയൊന്ന് വിളിക്കട്ടെ, ഞാൻ അവനോട് കാര്യം പറഞ്ഞോളാം. അല്ലെങ്കിൽ തന്നെ ഇവരുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയാണോ ഇവിടെ ജീവിക്കുന്നത്? ഛേ, ഇതെന്താടാ, ലോകത്ത് വേറെ വീട് കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് മധുരിമ കൺമണിയുടെ കൂടെ പോവുകയാണ്. ഇതേ സമയം തള്ള അമ്മച്ചിക്ക് കാര്യം പിടിയിട്ട് അമ്മച്ചി ഇങ്ങനെ കൺമണിയെ നോക്കുകയാണ്. അങ്ങനെ മധുരിമയുടെ തോളത്ത് കൈയ്യൂട്ട് നമ്മുടെ കൺമണിയും അമ്മച്ചിയെ തിരിഞ്ഞു നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ അമ്മച്ചി എന്ന മട്ടിൽ തലയാട്ടുകയാണ്. അപ്പോൾ അമ്മച്ചിയും: ഓക്കേടി മോളെ, ഞാൻ പറഞ്ഞില്ലേ അത് തന്നെയാണ് നടക്കുന്നത് എന്നും അമ്മച്ചിയും വാ കണ്ണുകൾ കൊണ്ട് പറയുകയാണ്. രണ്ടുപേർക്കും ഒരു ഉഗ്രൻ പ്ലാനുണ്ട്. അവിടെ ചെന്ന് കൺമണിയും മധുരിമയും സംസാരിക്കാൻ തുടങ്ങി. കൺമണി: എന്തിനാ കൺമണി ഇവിടെ കടിച്ചു തൂങ്ങുന്നത്? ദേ ഞാൻ നല്ല സ്ഥലം കണ്ടെത്തി തരാം. മധുരിമ: പറഞ്ഞത് ഒന്ന് കേൾക്ക്, ഞാൻ പറയുന്നൊന്ന് ആദ്യം കേക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൺമണി നിൽക്കുകയാണ്. എന്താ കൺമണി മധുരിമയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നതെന്ന് അറിയണമെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ആനന്ദവർമ്മയാണ്. ആനന്ദവർമ്മയെ സുശീലാമ്മനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുകയാണ് ആരോ. അപ്പോൾ പോയി വാതിൽ തുറന്നു നോക്കുക. വാതിൽ തുറന്നു നോക്കുമ്പോൾ ആരും അല്ല, കുടുംബക്ഷേത്രത്തിലെ രണ്ട് പേരാണ്. പൂജാരിമാരും അല്ല കേട്ടോ, ഇങ്ങനെ എന്താ പറയുക, പിരിവൊക്കെ എടുക്കാൻ വരുന്നവർ. ആ നിങ്ങളോ? വാ വാ, അകത്തേക്ക് ഇരിക്ക്. ആ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു അല്ലേ? എൻ്റെ സാറേ, ഞങ്ങൾ വരാതിരിക്കുകയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വരാനും പറ്റില്ല, വർഷത്തിലൊരിക്കൽ വരാതിരിക്കാനും പറ്റില്ല സാറേ എന്നൊക്കെ പറയണം. ആ എന്തായാലും ഇരിക്ക്. ആ തൻ്റെ മകളെന്ത് ചെയ്യുന്നടോ? ആ അവളിപ്പോൾ ജേർണലിസ്റ്റിന് പഠിക്കുക. ആ മിടുക്കിയാണല്ലോ എന്നൊക്കെ പറയുക. അല്ല, ഈ വരവിന് വല്ല ഉദ്ദേശമുണ്ടോ? ആ ഉദ്ദേശമുണ്ട്. ആ സുശീലേ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് എന്നും പറയുകയാണ്. അപ്പോൾ ആ കുടിക്കാനെടുക്കാനോ? ഇത് എപ്പോൾ പോകാം എന്നും പറഞ്ഞ് സുശീലാമ്മ അടുക്കളയിലേക്ക് പോകാനൊരുങ്ങണം. അപ്പോൾ: അയ്യോ ചേച്ചി, കുടിക്കാനൊന്നും വേണ്ട, ഞങ്ങളിപ്പോൾ കഴിച്ചിട്ടാണ് വന്നത്. ഓ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ വരവിൻ്റെ കാര്യം പറ എന്നും ആനന്ദവർമ്മ പറയുകയാണ്. ഇത് കേട്ടതും നമ്മുടെ അമ്പലത്തിലെ ആൾക്കാർ നമ്മുടെ കുടുംബക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം ഇത് ചെയ്യാനോ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും സംഭാവന വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ കുടുംബക്ഷേത്രത്തിലെ കുടുംബക്കാരിൽ വെച്ച് ഏറ്റവും കോടീശ്വരൻ സാറാണല്ലോ. അതുകൊണ്ട് സാറിനോട് തന്നെ ആദ്യം വന്ന് ചോദിക്കാമെന്ന് കരുതി. ഇത് കേട്ടതും ആനന്ദവർമ്മയുടെ മുഖഭാവം അങ്ങോട്ട് മാറി. ദൈവമേ, നമ്മുടെ കഥകളൊന്നും നാട്ടുകാർക്ക് അറിയില്ലല്ലോ, എന്ത് ചെയ്യാനാ എന്നോർത്ത് ആനന്ദവർമ്മ ഇങ്ങനെ ആലോചിക്കുക. സാറേ, സാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നല്ലൊരു തുക ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞങ്ങളിപ്പോൾ വരാം എന്നും പറഞ്ഞ് സുശീലയും വിളിച്ചുകൊണ്ട് ആനന്ദവർമ്മ അവിടെ നിന്നും മാറുകയാണ്. എന്നിട്ട് പറയാ: സുശീലേ, എന്തു ചെയ്യോടോ, അവർ വലിയ തുക പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മളെങ്ങനെ കൊടുക്കോടോ? നമ്മുടെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ലയെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. കൊടുക്കാതിരിക്കാൻ നുണ പറയുകയാണെന്നേ പറയൂ. എന്താണോ നമ്മളിപ്പോൾ ചെയ്യുക അറിയില്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡേറ്റ് പറ, ആ സമയത്ത് കൊടുക്കാൻ പറ്റുമെന്ന്. ഏയ്, എങ്ങനെ കൊടുക്കാൻ പറ്റുമോടോ, നമ്മുടെ കയ്യിലുണ്ടെങ്കിലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. എന്ത് ഡേറ്റ് പറയാനാ? എനിക്കാണെങ്കിൽ ടെൻഷനാകുന്നു. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ആനന്ദവർമ്മ ഇങ്ങനെ നിൽക്കുക. ആ എന്തായാലും താനൊരു കാര്യം ചെയ്, മുകളിൽ ചെന്ന് അനന്യയും തനുജയും വിളിച്ചുകൊണ്ട് വാ. എൻ്റെ ദേ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അവർ പൈസ കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ കൊടുക്കട്ടെ എന്നേ, ഇത്രയും കൊല്ലം നമ്മളല്ലേ കൊടുത്തോണ്ടിരുന്നേ. ഇനി അവർ കൊടുക്കട്ടെ, നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവർ തന്നെ കൊടുക്കട്ടെ. ദൈവമേ, അവരവരെ അപമാനിച്ചു വിടും. അതിനേക്കാൾ നല്ലത് അവരെ വിളിക്കാതിരിക്കുന്നതാ. എടോ, അങ്ങനെ നാട്ടുകാരെയൊക്കെ അപമാനിച്ചു വിട്ടാൽ ഇവരെ അവർ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? താൻ പേടിക്കൊന്നും വേണ്ട, താൻ അവരെ വിളിച്ചിട്ട് വാ, ബാക്കിയുള്ള കാര്യം ഞാൻ തീരുമാനിച്ചോളാം എന്നും ആനന്ദവർമ്മ പറയുകയാണ്. ഇതേസമയം സുശീലാമ്മ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അമ്പലത്തിലെ ആൾക്കാർ ചോദിക്കുക: എന്താ എന്ത് പറ്റി സാർ? അത് പിന്നെ സ്വത്തുക്കളുടെ കാര്യമൊക്കെ ഞാനിപ്പോൾ നോക്കാറില്ലേ, എല്ലാം മക്കളെ ഏൽപ്പിച്ചിരിക്കുക. വിജയും അരവിന്ദും ദേവയൊന്നും ഇവിടെ ഇല്ല, അവർ എന്തൊക്കെയോ ബിസിനസ് കാര്യത്തിനായിട്ട് പോയിരിക്കുക. ആ അതുകൊണ്ട് മക്കളെ, മരുമക്കളെയും മകളെയും വിളിച്ചിട്ടുണ്ട്, അവരിങ്ങോട്ട് വരട്ടെ, അവർ പറയും നിങ്ങൾക്ക് എന്താ തരേണ്ടത്. ശരി സാർ, ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവരങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും തനുജയും നമ്മുടെ അനന്യ അങ്ങോട്ട് ഇറങ്ങി വന്നു. രണ്ടുപേരും ഇറങ്ങി വന്നതിന് ശേഷം നമ്മുടെ ആനന്ദവർമ്മ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ കുടുംബക്ഷേത്രം പുനർനിർമ്മാണത്തിനായിട്ട് വന്നിരിക്കുന്നവർ, ഇവർക്ക് എന്തെങ്കിലും സംഭാവന കൊടുത്തേ പറ്റുമെന്നും. ഇത് കേട്ടതും അനന്യ: അതിനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്, 1000 2000 എഴുതിക്കോ എന്നും പറയുകയാണ്. ഇത് കേട്ടതും അമ്പലത്തിലെ ആൾക്കാരുടെ മുഖം അങ്ങോട്ട് മാറി. ദൈവമേ, 1000 2000? അതെ, 1000 2000. എന്താ 1000 2000 ത്തിനും കുഴപ്പം, ഞങ്ങളിതൊന്നും അല്ല പ്രതീക്ഷിച്ചത്.
പിന്നെ നിങ്ങൾ എത്രയാ പ്രതീക്ഷിച്ചത്? മക്കളെ, എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? എന്താ അച്ഛ ഇത്? അച്ഛൻ മിണ്ടാതിരിക്കി, അവർ പറയട്ടെ എത്രയാ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന്. ഇത് കേട്ടതും നമ്മുടെ അമ്പലത്തിലെ ആൾക്കാർ, ആ ഞാൻ കുടുംബക്ഷേത്രം എന്ന് പറയുമ്പോൾ കുടുംബക്കാരിക്ക് മാത്രമുള്ളതാണല്ലോ, അതിൽ ഏറ്റവും കോടീശ്വരനായ ആളാണ് ആനന്ദവർമ്മ സാറ്. അത് മാത്രമല്ല, കേസ് പഴയസയൊക്കെ നമ്മുടെ പേരിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് അമ്പലത്തിലേക്ക് ചെയ്യാമെന്ന് സാറ് പറഞ്ഞിരുന്നു. ഓഹോ, എന്നാൽ പിന്നെ നിങ്ങൾ പറ എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന്. ഞങ്ങൾ കുറഞ്ഞത് 5 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കേട്ടതും അനന്യയും തനജയും വാ കുളിച്ചു. ദൈവമേ, 5 ലക്ഷം രൂപയോ? അതെ, അതിനെന്താ കുഴപ്പം എന്നും പൂജാരികൾ ചോദിക്കുക. നിങ്ങൾക്ക് നാണോ ഇല്ലേ? ദേ, ഈ വീട്ടിൽ നിന്ന് 5000 രൂപയല്ലാതെ വേറൊരു ചില്ലി പൈസ പോലും തരില്ല. 5000 രൂപയാണ് ഫൈനൽ. ഇതിൽ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അയ്യോ സാറേ, 5000 രൂപ ഉണ്ടൊന്നും പറ്റില്ല. ആ ദേ, ഇനി ഇപ്പം അച്ഛനോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളാ തീരുമാനം എടുക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞില്ലേ, ഞങ്ങളോട് ചോദിക്ക്. ഇത് കേട്ടത് ആനന്ദവർമ്മ, മക്കളെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നേ? അച്ഛാ, അച്ഛൻ മിണ്ടാതിരിക്കേ, അച്ഛൻ ഇതിൽ ഇടപെടണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. 5000 രൂപയല്ലാതെ ഒരു ചില്ലി കാശ് പോലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഏ, ഇങ്ങനെ കുറേ പിരിവുകാരറിയിക്കോളും. ഇവിടെ എന്താ പണത്തിൻ്റെ മരം വെച്ചിട്ടുണ്ടോ പൈസ പറിച്ചു തരാനായിട്ട്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഈ പിരിവുകാരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇതെന്താ പറയുക, പൈസ ഇതാക്കാനായിട്ട് മാത്രം വരികയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ അപമാനിക്കുകയാണ്. ഇത് കേട്ടതും ആ അമ്പലത്തിലെ ആൾക്കാർ എഴുന്നേറ്റിട്ട്, ആനന്ദവർമ്മ സാറേ ഞങ്ങൾ വരട്ടെ എന്നും പറഞ്ഞ് പോവുക. അയടോ സാറല്ല സാറേ, ഞങ്ങൾ പോവുക എന്നും പറഞ്ഞ് രണ്ടുപേരും പോവുകയാണ്. രണ്ടുപേരും പോയി കഴിഞ്ഞതും നമ്മുടെ ആനന്ദവർമ്മ ചോദിക്കുക, എന്താ മക്കളെ നിങ്ങളെ കാണിച്ചത്? അച്ഛനൊന്നും മിണ്ടാതിരിയച്ചാ, കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. അച്ഛൻ്റെ വിചാരം എന്താ? നിങ്ങളെന്താ കരുതിയിരിക്കുന്നേ? അവരെനിക്ക് തരുന്ന ബഹുമാനം എന്താന്ന് നിങ്ങൾക്കറിയാമോ? ഒന്ന് പോ അച്ഛാ. അച്ഛന് മാത്രമല്ല, ഇവിടെ ആർക്ക് പൈസ ഉണ്ടെങ്കിലും പിരിവുകാരങ്ങനെയാ, അച്ഛനെ ഒന്ന് സാറേന്ന് വിളിക്കും. അച്ഛന് പൈസ ഇല്ലാണ്ടായി നോക്കട്ടെ, അപ്പോൾ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അല്ലാതെ ഈ അച്ഛൻ വിചാരിക്കുന്നത് പോലെ അവർക്ക് മനസ്സറിഞ്ഞുള്ള ബഹുമാനം ഒന്നും ഇല്ല അച്ഛാ എന്നും രണ്ടുപേരും പറഞ്ഞിട്ട് മുകളിലേക്ക് പോവുകയാണ്. അവർ പോയി കഴിഞ്ഞതും സുശീലമ്മ പറയുക, എന്താ എന്ത് ചെയ്യാനാ നമ്മുടെ ഒരവസ്ഥ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവരോട് എന്ത് പറയും? അറിയില്ലടോ, ആകെ കഷ്ടത്തിലായി പോയല്ലോ ദൈവമേ. എല്ലാവരുടെയും മുൻപിൽ നാണം കെടേണ്ട അവസ്ഥയാണല്ലോ. ഞാൻ ആരോട് പോയി പൈസ ചോദിക്കും? ആരോടെൻ്റെ സങ്കടം പറയും? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആനന്ദവർമ്മ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അതെ, എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുത്ത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. 1 രൂപ വേണമെങ്കിൽ പോലും മക്കളുടെ മുൻപിൽ കൈനീട്ടി നിൽക്കേണ്ട ഒരവസ്ഥ തന്നെയായിപ്പോയി ആനന്ദവർമ്മയ്ക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം സഹിക്കുക, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൺമണിയെയാണ്. കൺമണി മധുരിമയോട് പറയാ, മധുരിമേ വഴക്കൊന്നും അടിച്ചിട്ട് കാര്യമില്ല, എന്തിനാ ഇപ്പോൾ വഴക്കടിക്കുന്നേ? ദേ, വെറുതെ ആ അമ്മച്ചിയുടെ വായിലിരിക്കുന്ന കേൾക്കണ്ട, ആ അമ്മച്ചിയെ കുറ്റവും പറയണ്ട. എൻ്റെ കൺമണി, നിനക്ക് ബുദ്ധിയില്ലേ? എന്ത് കാര്യത്തിന് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നേ? ദാ, ഞാൻ നിങ്ങൾക്ക് വേറൊരു നല്ല വീട് നോക്കി തരാം. നിനക്ക് ദേവയോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ സംസാരിക്കാം. എന്തിനാ തള്ളയുടെ വാക്കും കേട്ട് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്? നിനക്ക് ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കൺമണി. നല്ലൊരു ഫ്രണ്ടായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്ഥലം കണ്ടെത്തി തരാനും എനിക്ക് പറ്റും. എന്തായാലും സാധനങ്ങളൊക്കെ എടുക്ക്, ഇവിടെ താമസിക്കണ്ട എന്നും കൺമണിയോട് മധുരിമ പറയുകയാണ്. ഇത് കേട്ടതും കൺമണി ചോദിക്കുക, എങ്ങോട്ട് എങ്ങോട്ടാണ് പോകേണ്ടത്? ഇനി എവിടെ താമസിക്കണം എന്നും കൺമണി ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. അതും മധുരിമയുടെ സകല അടവുകളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. അത് കേട്ടതും മധുരിമ ഒന്നും ഞെട്ടി കൺമണിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു ത്രില്ലിംഗ് എപ്പിസോഡിനായി കാത്തിരിക്കുക. ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളിലെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കണം. നമ്മുടെ കൺമണി ഇനി മധുരിമയെ പൊളിച്ചെടുക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.